നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മണിക്കുട്ടൻ എന്താ പറ്റി? തല കറങ്ങുന്നുണ്ടത്ര. വെയിലത്ത് പോവരുതെന്ന് പറഞ്ഞപ്പോ എന്നെ പഠിപ്പിക്കാൻ വരുവോ? ഞാൻ നിന്നെ പഠിപ്പിച്ചതൊന്നുമല്ല ഗാർഗി. ഞങ്ങൾ കിളികൾക്ക് മനുഷ്യരെ പോലെ വീടുണ്ടോ? അതുകൊണ്ട് മഞ്ഞും മഴയും വെയിലും ഒക്കെ സഹിക്കാനുള്ള കഴിവ് ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിനക്ക് എന്താ പറ്റിയത്? അത് പറ. ഞാനേ ആ വടക്കേ മുറ്റത്തെ ആര്യവേപ്പിന്റെ കൊമ്പിലിരിക്കുവായിരുന്നു. എവിടെന്നോ ഒരു നല്ല മണം വന്നു. ജാസ്മിന്റെ റൂമില് ഒരു ബൊക്കയുണ്ട്, അതിന്റെ മണമായിരുന്നു. ആ മണം ഇഷ്ടപ്പെട്ടിട്ടേ ഞാൻ കുറച്ചു സമയം ആ ബൊക്കയുടെ അടുത്ത് ചെന്നിരുന്നു. അപ്പൊ തുടങ്ങിയ തലകറക്കോ. മണി പറയുന്നത് സത്യം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അവളുടെ പൂക്കൾക്ക് മണം കുറച്ച് കൂടുതലാ. അവൾ എന്തോ സ്പ്രേ ചെയ്യുന്നുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. സാരമില്ല, ഇനി നീ ആ പൂക്കൾ മണപ്പിക്കാനൊന്നും പോണ്ട. വെള്ളം കുടിക്ക. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? എന്താ ഗാർഗി? ഒരാഴ്ചക്കുള്ളിൽ നിന്റെ ഭർത്താവിന് പുതിയ കല്യാണം ഒന്ന് പ്രഖ്യാപിച്ചല്ലോ നിന്റെ അമ്മായിയമ്മ. അദ്ദേഹത്തിന്റെ ഭാര്യയായി ജാസ്മിൻ വരുന്നതിലെ എനിക്ക് വിഷമമുള്ളൂ. ആ കണ്ണടിയിൽ ഗായത്രിയമ്മയുടെ ആത്മാവ് വന്നിരുന്നെങ്കിൽ അദ്ദേഹം മറ്റൊരു പെൺകുട്ടിയെ അന്വേഷിക്കുമായിരുന്നു. ആ സമയത്ത് തന്നെ ആ കണ്ണാടി പൊട്ടിത്തെറിക്കുകയും ചെയ്തു. കണ്ണാടി മാത്രമല്ല, നിന്റെ തല പോലും പൊട്ടിത്തെറിപ്പിക്കാൻ കഴിവുള്ളവരോടാ നീ ഇത്രയും കാലം മത്സരിച്ചതും പിടിച്ചു നിന്നതും. എന്നിട്ടൊടുവിൽ ഒരു കാര്യമില്ലാതെ നീ തോറ്റുകൊടുത്തു. ഭർത്താവ് മറ്റൊരു വിവാഹം കഴിക്കുന്നതിൽ നിനക്ക് വിഷമമില്ല. അയാള് കണ്ടുവച്ച പെണ്ണ് കൊള്ളില്ല എന്നുള്ള സങ്കടം മാത്രമേ നിനക്കൊള്ളൂ അല്ലേ ഗാർഗി? ഞാൻ ചെറിയമ്മയൊക്കെ എത്ര വട്ടം പറഞ്ഞതാ നിന്നോട്, വിശാൽ ബ്രോ നിന്റെ ഭർത്താവാ. ഭർത്താവിനെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുന്നതിനെ ത്യാഗോന്നല്ല പറയുന്നത്, വിവരക്കേടുന്ന പറയ. എത്ര പറഞ്ഞാലും അതൊന്നും നിന്റെ തലയിൽ കേറില്ല. നിന്നെ ഉപദേശിക്കുന്നത് മതിയാക്കാന്ന് വിചാരിച്ചതാ ഞാൻ. നിനക്ക് നിന്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ട എനിക്കെന്താ? പക്ഷെ മനസ്സ് അനുവദിക്കുന്നില്ല, കാരണം നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാടി. ജാസ്മിനെ മാത്രമല്ല, നിന്റെ ഭർത്താവ് ഇനി ഒരു പെണ്ണിനെ വിവാഹം കഴിക്കരുത്. മരിക്കുന്നത് വരെ വിശാൽ ഗോപിനാഥിന്റെ ഭാര്യ പാർവതിയാ. നീ എതിർക്കണം, നിന്റെ എതിർപ്പ് അവഗണിച്ച് അവര് മുന്നോട്ട് പോയാ തടയണം. ഞാൻ ഉണ്ടാവും നിന്റെ കൂടെ. ഗാർഗി പറയുന്ന കേട്ടില്ലേ പാറു? നീ എന്തിനാ നിന്റെ ഭർത്താവിനെ വിട്ടുകൊടുക്കുന്നത്? ഗാർഗി പറഞ്ഞതുപോലെ എതിർക്കണം, തടയണം. ഞാനും നിന്റെ കൂടെ ഉണ്ടാവും. പാറുവിനെ എതിർക്കാൻ ആരെങ്കിലും വന്നാലേ ഞാൻ അവരുടെ കണ്ണ് കൊത്തി പൊട്ടിക്കും. ഒന്നും വേണ്ട മണിക്കുട്ട, അദ്ദേഹം വേറെ വിവാഹം കഴിക്കണം എന്നുള്ളത് അവരുടെ ആരുടെയും തീരുമാനമല്ല, എന്റെ തന്നെ തീരുമാനവും. ഗാർഗി നീ എന്റെ കൂടെയല്ല അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കേണ്ടത്. വിവാഹം ഭംഗിയായി നടക്കാൻ നീ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.